മനുഷ്യരെ സ്നേഹിക്കുന്നവരുമായ പിതാവും പുത്രനും പരിശുദ്ധരായുമായ ഏകദൈവം ഏതിനൊക്കെ നീക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്ന ശമനം ചെയ്യും ഹാലേലൂയ വേദനകൾ കേകും ശമനം എന്റെ ശരീരം പക്ഷേ ചരക്കം ഭാരം ചെയ്യും നിലമാർന്നിടുമതിൽ ഞാനും അമാർന്നിടും അവസാനം ജീവൻ ഞാനവനെ കേടുമൊഴി നിറവേറ്റാൻ വിശ്വാസം മൃതലോകം നിമരവിൽ നിവസത്തിനായി പാർക്കുന്നേനാഥ നിൻ പ്രത്യടിയ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ലുന്നതിയും സദാ നേരിവിടെ വിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുകയും ബലഹീനമായുള്ള അസ്ഥികളെ ശക്തിധരിപ്പിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയ അവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും ശ്രദ്ധയോടെ നവീകരിക്കുന്നവനുമായ തന്റെ നാമോർത്ത് മഹത്വപ്പെടുത്തണം. തനിക്ക് തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ക്രമം നിർവഹിക്കുന്ന സമയത്തും എല്ലാ നേരങ്ങളിലും നാഴികകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. പറക്കുമോർ മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന് നാഥനും സൃഷ്ടാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിൽ ഇരിക്കുന്നവരുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായിട്ട് നീ മുൻപുകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവുന്നല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്ര കരുണയിൻ പ്രകാരവും ഇതിനോടുകൂടെ യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്നും അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മുഖാന്തരം ഈ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ചെയ്തിട്ടുള്ള നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബോധപ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് നിന്റെ മുൻഭാഗ കുറ്റമില്ലാത്തവനില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കാനും വസിക്കുവാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ സങ്കടത്തോടെ തന്നെ വിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്തവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യസ്നേഹവും ഈ ദാസിയുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനത്തിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഓസ്ലേമിയ സഭയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലത്തിലും നിർവ്യാജ്യമായതിന്റെ വചന പ്രകാരം ശക്തിയോടും വലിയ മേഘങ്ങൾ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശദമാലാഖമാർ മുഖാന്തരം ആകാശത്തിന്റെ നാല് കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഒഴുത്തിനേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയായി നീ ഓർത്തുകൊള്ളണമേ. ഈ ദാസിയുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളെയും നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ നിന്റെ കരുണ മൂടികളയുമാറാകണമേ. കർത്താവ്, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരിച്ചു രക്തങ്ങൾ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നീ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദേവതോ നീ ക്ഷമിക്കണമേ, കരുണയുള്ളവനെ മനസ്സലിയണമേ,
വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ, പാപങ്ങളാലും തിന്മകളാലും മല്ലപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മഹാപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവം എന്നീ സകലരോട് കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും എന്നേക്കും യോഗ്യമാകുന്നു. ദൈവങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. സമയം ഘോരം ദൂതന്മാരെ ദൂരെ കണ്ടവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനെ തൻ ചരിതത്തെ പരിശോധിപ്പോ. പാപമലീ സുമസമാണെങ്കിൽ താപമുടാത്മകിഴുന്നു സൽക്കർമ്മങ്ങൾ ദർശിച്ചോടോ തേടും ദേവേശാനിന്ദിരുമേയും രക്തവുമെന്നെ നീതി നായസ്ഥാനത്തവ രണ്ടും ധൈര്യമെനിക്കേ കീഴട്ടെ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും സ്തോത്രം. മുറക്കുമോ മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവ്, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന മണ്ഡലത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ അങ്ങയുടെ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങേക്ക് അണച്ചതായ രൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതിക്കും ഇവിടെ അർഹയാക്കണമേ. മുറൻവാലോഹാനവസാനം സകലം വീഴുമ്പോൾ ജ്യോതിനകരേകുമ്പോൾ നദാ സ്വാതികളോ തന്നെ കാത്തിടണം. ഞാൻ നിന്നെ മറക്കുമോസറിനും യായിരോസിൻപുത്രിക്കും വിധാനം ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം തന്നിന്റെ പുനരുദ്ധാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. ചെയ്തൊരു സംവർദ്ധനയാലെ ജീവിത ലക്ഷ്യേ വിശ്രാമം നേടി അങ്ങേ സർവേശ നിന്നുടെ കരുണ ഭോജനമായി നിന്നിരുനാമം സ്തുതി ചെയ്യണമിവൾ പറയുമോ. ദ്രംഭിരുനിരമ്പാനം ചെയ്തോരെ അവരെന്നും ജീവിപ്പാഞ്ഞാമൃതനായ ണമേ പുണ്യം നിൻ മഹിമോദേവാളമേ വലമായി വളരെമാരോ തന്മാൽ നീ പാർപ്പിക്കണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേണം. പുണ്യം ചെയ്തോരോടൊന്നാകേണം. ആ നിലയിൽ സ്തോത്രം നാഥ പാടിയിടും ജീവിക്കുന്നോരും വാഴിടും നിന്നെ എന്നും ദേവാസിക്കേണമേ. പുണ്യം നിൻമഹിമോദേ നാഥനിൽ നിർത്തണമേ വലമായി. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ലോകം ശ്രീവയാദേശോ സ്തോത്രം പ്രസജീവ പ്രാധാന കബറിനെ കീഴും
अंजाड़ा टिश्यू
जीवन स्थानीय
सौंदर्यम्
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ മാത്രം
प्रयास विषम प्रिय सोनी सहोद माता वेरपाड़ी नाम पंगु अब प्रयास अम्म स्नेह मे जीविक मे पिपाल लाड़ के अगने अवेल आवश्यक कूड़ निकर अविभाज्य घटक अम्म लोकल अम्म वेरपेट कहपर പരിശുദ്ധ അമ്മയും ദൈവത്തിന്റെ ഒപ്പം കാൽവരി വരെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു ജനനം മുതൽ കാൽവരി വരെ കൂടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ കന്യക മറിയ അമ്മയാണ് പ്രിയ ആന്റിയെ സംബന്ധിച്ച് കുഞ്ഞമ്മേന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോഴൊക്കെ വിളിക്കുന്നത് എവർ റെഡി ആന്റി എന്നാണ് കാരണം എന്തു പറഞ്ഞാലും തയ്യാറാണ് പള്ളിയിലെ ഏത് കാര്യത്തിനും ഒരു മടിയും നോ എന്നൊരു വാക്ക് ആന്റിയിൽ നിന്ന് കേൾക്കുകയാണ് എപ്പോഴും റെഡിയാണ് സന്നദ്ധയാണ് അത് പ്രാർത്ഥന നടത്താനായാലും അതിനെ പെരുന്നാളിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ക്രമീകരിക്കാനായാലും അതിനെ ഫണ്ട് പിരിക്കാനായാലും അത് വിളമ്പി കൊടുക്കാനായാലും ആരെങ്കിലും രോഗികളെ പോയി കാണാനായാലും ഏതെങ്കിലും വീട്ടിൽ പ്രാർത്ഥന നടത്തണമെങ്കിൽ അതിനുള്ള ക്രമീകരണം ചെയ്യാനും എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന എപ്പോഴും ഇടവകയെ വീട്ടിനേക്കാളും കൂടുതൽ ഇടവകയെ സ്നേഹിച്ചു വൈദികരെ സ്നേഹിച്ചവരാണ് അതുപോലെ ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഏതൊക്കെ എത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമോ അത്രയൊക്കെ ഭംഗിയായി ഒരുക്കി എന്ന ഒരു ആന്റിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഒരു 11 വർഷമായി എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കും രോഗമായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ വിളിക്കും ആ സ്നേഹബന്ധം സുഹൃത്ത് ബന്ധം സൂക്ഷിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു ആന്റി ആർക്കെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ അവിടെ മറ്റാരും ഓടി എത്തുന്നതിന് മുമ്പേ അവർ അറിഞ്ഞ് കേട്ട് ചെന്ന് അവിടെ വിശേഷം അന്വേഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് വികാരിയോടും പറയും മുൻ വികാരിമാരോടും പറയും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞ് അവിടെ എന്നെ ആൾക്ക് വയ്യാതിരിക്കുകയാണ് പോകണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ രീതിയിൽ ആ വീടിന് കൊടുക്കാവുന്ന പിന്താങ്ങൾ കൊടുത്ത് ആ ഭവനത്തെ കൂടുതൽ കൂടുതൽ പ്രത്യാശയിലേക്ക് നയിക്കുമെന്നൊക്കെ ഒരു മുഖ്യ പങ്ക് വഹിച്ച പ്രിയ കുഞ്ഞമ്മയുണ്ട് ഇടവേയുടെ കമ്മിറ്റി മെമ്പറായിട്ടും അല്ലാത്തപ്പോഴും ഒക്കെയും മുഖ്യധാരയിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഈ പ്രിയ മാതാവിന്റെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥത സത്യസന്ധത ഹൃദയശുദ്ധി ഇതൊക്കെയും ദൈവം മാനിക്കുന്നുണ്ട് തിരുവചനത്തിൽ പറയുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 20:37 വാക്യത്തിൽ പറയുന്നു സ്വർഗത്തിൽ ആരും വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കുന്നില്ല പിന്നെയോ ദൈവപുത്രന്മാരെ പോലെയാണോ ദൈവദൂതന്മാരും ദൈവദൂതന്മാരെ പോലെ ആകുന്ന അവസ്ഥ പിന്നെ പദവി ദൈവപുത്രന്റെ അവസ്ഥ ഈ ഒരു പദവിയിലേക്ക് ഈ മാതാവിനെ ദൈവം വിളിച്ചിരിക്കുന്നു സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ സ്വർഗത്തിലെ പൗരത്വം എന്നുള്ളത് അവിടെ ആ കൊടുക്കുന്ന പൗരത്വം ദൈവപുത്രൻ എന്ന പൗരത്വമാണ് സാധാരണ ഒരു പൗരൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവപുത്രൻ എന്ന പൗരത്വമാണ് അവിടെ സ്ഥാനങ്ങൾ ദൈവദൂതനെ പോലുള്ള എല്ലാ സ്ഥാനങ്ങളും ഒക്കെ ലഭിച്ച് ദൈവസന്നിധിയിൽ വാഴുന്നു ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു സകല രക്ഷയ്ക്കും വേണ്ടി വന്ന് ദൈവം തമ്പുരാൻ മാതാവിനെ ചേർത്ത് കൊള്ളട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കമനീയമായിട്ടുള്ളത് അതാണ് ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുകയാണ് കർത്താവെ ഇതാ എന്റെ ആത്മാവിനെ പിതാവെ എന്റെ ആത്മാവിനെ നിന്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കുന്നു എന്ന് നമ്മുടെ മശിഹ തമ്പുരാൻ ക്രൂശിൽ കടന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രിയ മാതാവിനെ പ്രിയ കുഞ്ഞമ്മേന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൂരെയായിരിക്കുന്ന സോണി പ്രയാസത്തിലും വേദനയിലും ആയിരിക്കുന്നു പ്രിയ വർഗീസങ്ങളും നിങ്ങളുടെ രോഗത്തിലും പ്രയാസത്തിലും വേദനയിലും ഒക്കെ പൂർണ്ണ പിന്തുണയായി നിന്ന് എല്ലാ ശുശ്രൂഷയും ചെയ്ത് ബലപ്പെടുത്തി ഇത്രത്തോളം കൈത്താങ്ങായി നിന്നത് പ്രിയ ആന്റിയാണ് എങ്കിലും വേർപാടിന്റെ ദുഃഖവും വേദനകളും ഉണ്ടെങ്കിലും കർത്താവിൽ നമുക്ക് പ്രത്യാശ വെക്കാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഇത്തിരി പ്രയാസങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ സന്നദ്ധിയിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്തടുത്ത് കുടുംബങ്ങളുടെ പ്രതീക്ഷയിൽ ആശ്വാസവും സന്തോഷവും സമാധാനവും കണ്ടെത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ തക്കോണം ആന്റി തീർച്ചയായിട്ടും സന്നദ്ധയാണ് കാരണം ആന്റി ആന്റിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഒത്തിരി മറ്റ് പലരെക്കാളും ഒത്തിരി ഓടി മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം
ദൈവമാതാവ് ഇമ്പങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ആന്റിക്ക് സ്വർഗീയ ഭവനത്തിലേക്ക് എല്ലാ യാത്രാ മംഗളങ്ങളും നേരിടണം. കുടുംബത്തിന് എന്റെ സമാധാനം ഞാൻ നൽകുന്നു എന്ന് അറിയ തമ്പുരാന്റെ സ്വർഗീയ സമാധാനം കൊണ്ട് കുടുംബാംഗങ്ങളെ ഓരോരുത്തരും ദൈവം നിറക്കട്ടെ. പ്രിയ മരുമകൾ ആദ്യോടന്തം ഓടുകയും ശുശ്രൂഷിക്കുകയും കാവലിരിക്കുകയും ഒക്കെ ചെയ്തു ആ പ്രിയമകളുടെ ശുശ്രൂഷയും ദൈവം സമ്മാനിക്കും. സ്വർഗീയ സമാധാനം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും ഈ ഇടവേളയിലും വന്നിരിക്കുന്ന വൈദികരുടെയും പേരിലുള്ള ആദരാഞ്ജലികൾ വാക്കുകൾ ചൊരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്നുള്ളതായ ശുശ്രൂഷ ഭൗതിക ശരീരം ശ്രീകാര്യം മാർ ബസേലിയസ് ഗ്രിഗോറിയസ് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം മരുമകൾ സെമിത്തേരിയിലെ സംസ്കാരം നടത്തുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും അർപ്പിച്ചതുപോലെ അമ്മ എന്ന് പറയുന്ന ഒരു വീടിന്റെ വിളക്കാണ്. അമ്മ വീട്ടിലില്ലെങ്കിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. എങ്കിലും ഒരു വ്യക്തിയുടെ വേർപാട് മൂലം ഉണ്ടാകുന്ന വിടവ് മറ്റൊന്നുകൊണ്ട് നമുക്ക് നിവർത്തുവാൻ സാധ്യമല്ല. എങ്കിലും അവിടെ പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും അനുഭവത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 93-97 കാലഘട്ടങ്ങളിൽ ശ്രീകാര്യം പള്ളിയുടെ വികാരിയായി അനുഷ്ഠിക്കുന്ന സമയത്താണ് ഈ കുടുംബം ആ ഇടവകയിൽ വന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നതാണ് എന്റെ ഓർമ്മ. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഈ ഇടവകയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയ കുഞ്ഞമ്മയ്ക്ക് ഈ ലോകത്തിനുള്ള യാത്ര എഴുപ്പാനുള്ളതായിരിക്കുന്ന ശുശ്രൂഷയിലും ഭാഗമാക്കാനുള്ളതായ അവസരമാണ്. എങ്കിലും വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ദൈവസ്ഥാനിൽ കാണപ്പെടുവാനിടയാകട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് അംഗീകൃതി യാത്ര അയക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ മാത്രം ഒരു 10-15 പേര് മാത്രമേ പള്ളിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കാവുന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. തുടർന്നുള്ളതായ ശുശ്രൂഷകൾ പള്ളിയിൽ വെച്ച് നടത്തുന്നത് അത്യാവശ്യമുള്ളവർ മാത്രം പള്ളിയിലേക്ക് കടന്നു വരികയും അവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിലേക്ക് പോകാനായിട്ടും ഒരുങ്ങണമുള്ള കാര്യം ചുറ്റും പാർത്തൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളി കൂട്ടും നോക്കായ് വെളിവാകും നാദ നിന്റെ വേഗമ പല ഭാഗ നിർത്തണമെന്ന് ഒകുന്നേ നൽകാനന്റെ കണക്കില്ല സർവരഹസ്യ വിദേശന്തൻ തിരുസന്നിധിയിൽ
ആംബുലൻസ് കയറാനുള്ളവര് മൊബൈൽ കൂടെ അല്ലേ കാണാൻ പറ്റും, ഫേസ്ബുക്ക് മൊബൈൽ കൂടെ അല്ലേ കാണാൻ പറ്റും, ടിവിയിൽ കൂടെ കാണാൻ പറ്റുന്നില്ല. അത്യാവശ്യമുള്ള ദത്തപിത്രാദികൾ മാത്രം പത്തോ പതിനഞ്ചോ പേരെ കൊണ്ടുവന്ന് പുറത്തേക്ക് പോകേണ്ടതാണ്.
കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടവയുടെ മാലിന്യ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നതാണ് ശ്രീമതി കുറ്റമ്മ വർഗീസ്. ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടതായ കൈത്താങ്ങൾ നൽകിയിട്ടുണ്ട്. ഇടവയെ പ്രതികരിച്ച ഇപ്പോൾ ട്രസ്റ്റി സെക്രട്ടറിയെ കൂടെ കൃത്യത് സമർപ്പിക്കുന്നതായി ശുശ്രൂഷ ശുശ്രൂഷയുടെ സമയത്ത് ദർശനദേ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു.
ഇവിടെ നിന്ന് യാത്രയാകെ സ്വർഗീയ ഭവനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മലാഖം സമാധാന മലാഖമാർമലം പുണ്യ ആത്മാവിന്റെ കർമ്മയർത്താവേ ഇഷ്ടമാക്കേണ്ട പണിയിൽ നിന്നും പുണ്യ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ അതിനാളിലൂടെ വന്ദനത്തിൽ നിന്നും ഇതിനെ ഉണർത്തണമേ തിരുനാമ ഭക്തരും ദേവസ്ഥമാതിരിക്കുന്നവരുടെ ൊടുത്ത രണ്ടാം മർദ്ദമാകുന്ന ചുഴിയിൽ നിന്നും ഇവിടെ ഉദ്ധരിച്ചുകൊള്ളണമേ അദൃശ്യമാനന്റെ ശക്തിയാൽ ഇവിടെ സഹായിക്കണമേ ശ്രീവാചികളുടെ ഭയങ്കരമായ ഉള്ളവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു കൊള്ളണമേ ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് നടത്തതുപോലെ ഇവിടെ നിവധിക്കരുതേ ഗുരുസന്നതയിൽ സർവരം കുറ്റക്കാർ തന്നെയാണല്ലോ ഭർത്താവേ നിങ്ങൾ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ നിങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തൃന്ദാവത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളുടെ മീവരിലും ഓർക്കണമേ ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായതിന്റെ യൂത്രന്റെ അനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ വിശ്വസിച്ചതായ ദേവന്റെ സ്നേഹമായ വിശ്വത്മനാരായണ സമൂഹത്തിൽ വസിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ നിങ്ങളുടെ വംശത്രുവായ സാത്താൻ നിന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ച ഭാവത്തൊക്കെ വേണം നിന്റെ കരുണായി ഉണ്ടാകുമാറാകണമേ കർത്താവേ ദുരിതാമോക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഇതിന്റെ ദാസിക കോട്ടയും അനുയായും കാവുകാരനും സഹായകമായിരിക്കണമേ അവിടെ അതിനുമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആരാധിക്കുമാറാകണമേ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാനും ഒക്കെ സംഗതിയാകണമേ കർത്താവിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാകെ തീർക്കണമേ വെടിപ്പുള്ളതുമായ പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് ദൈവമാകാത്ത സമാധാനപരമായ നിലയാണ് ഞങ്ങളും അനുഭവിക്കാനിടയാകണമേ കർത്താവേ കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിളിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ആനോദനായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും നിയന്ത്രണത്തിലുള്ളവന്റെ നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിന ബന്ധനങ്ങളിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യ ഗണങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുവാനാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്തതിന് വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പഠനങ്ങളിലും ചെന്ന് ചേരുവാൻ ഞങ്ങളുള്ളതിന് മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. ശിഖാരായ വേശോ ക്ലേശോ മൃ
ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം അസമകളുടെ ശ്വാസം മംഗളഭൂമീണോരോലോകാതീശോ ജനകന്മാരെ ഓർക്കേണം ദൈവതരൂജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾക്കൊപ്പമവർ കേടട്ടെ ഹൃദയാസേക്കണമാശ്വാസോഗസഹജാദേ ഭൂവാസം നിരസിച്ചോളേ ആ രാജകുമാരൻ ഭക്തിക്കും മടിയാതെന്നിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കൂ കൂട്ടായതിൻ ശ്രീബാഭീകരമ കടവതിലാർന്നു പാളിരുടെ സേന ദിവഹത്തെ പായിക്കട്ടെ ശ്രീബാ പരിശുദ്ധനായ ഗ്രന്ഥത്തിൽ നിന്നും ആഹായി മാറക്കുമോ സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിന്റെ പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുദമ്പുരാൻ മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന് വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന് വചനമാധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാനാഖ്യയുടെ അകമ്പടി ശബ്ദം, ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മിശിഹാൽപ്പെട്ടവരായ പരിശുദ്ധർ ആത്മീയോദ്ധാനം ചെയ്യുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെല്ലാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ നിലനിൽക്കാനായിട്ട് മേഘങ്ങളിൽ അടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചു കൊള്ളുവേനും ശാദാരയാവാനകാലത്ത് ഇവ എപ്രകാരം
ദുഃഖവേദനയോടെ ഉണ്ടായി. അപ്പോൾ ആ കന്നികമാരായുടെ തങ്ങളുടെ ദേവേശ്വരെ അറിയിച്ചു. അപ്പോൾ ഇതാ ഞങ്ങളുടെ നിങ്ങളുടെ ദേവേശ്വരികൾ കണ്ടുപോയുണ്ട്. നിങ്ങളുടെ ഓരോ
ശത്രുവിന്റെ പാടുകളിൽ നിന്നും ഇവിടെ രക്ഷപ്പെടുന്നതാകട്ടെ. Thank you.
ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിൽ വന്ന് നേതൃത്വം നൽകിയ അന്ത്യ ജോസഫ് ചാമ്പയിൽ പറയൽ കോറപ്പീസ് പോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട ഗിയോറിസ് കണിയാന്തരാച്ചൻ, ഇടവയുടെ മുൻവികാരി ബഹുമാനപ്പെട്ട ഷിജോക്ക് തോമസ് അച്ഛൻ, ഭവനത്തിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ വന്ദ്യനായ അലസാണ്ടർ വൈദ്യൻ കോറപ്പീസ് പോപ്പാച്ചൻ, ആഷ് ബി അച്ഛൻ, മനോജ് അച്ഛൻ എന്നുള്ളതായ നന്ദി ബഹുമാനപ്പെട്ട സൂസൻ സിസ്റ്റർ എന്നുള്ളതായ നന്ദി അറിയിക്കുന്നു. ദൂരേനായ ചാരേനായി ഇടവ അംഗങ്ങളായി കടന്നു വന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ദാസിയുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഉള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്നുള്ളതായ ശുശ്രൂഷ സെമിത്തേരിയിൽ മലമുകൾ സെമിത്തേരിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഭൗതിക ശരീരം വാഹനത്തിലേക്ക് എടുത്തു വെക്കാവുന്നതാണ്. അതിനുശേഷം സെമിത്തേരിയിലേക്ക് മൃതശരീരം കൊണ്ടുപോകാവുന്നതാണ് ഉള്ള കാര്യവും അറിയുന്നു. ഭക്തന്മാരിൽ ദൈവം പ്രവചിക്കും.
മരണമടഞ്ഞൊരു ദാസർ നിൻ ജീവസരമതുണർത്തണമേ കബറീനുദ്യാന ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ വ്രതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തിങ്ങവരവരോടെഴുന്നേറ്റ് ഉയരേകും നിന്നെ സുചെയ്തിടുന്നു പാർക്കുന്നു രക്തം പാനം ചെയ്തോ പാതാളത്തിൽ പോകാനവിടാ ഞാൻ എങ്ങും അവൻ ജീവിപ്പാനങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കത്താത്തന്നരുളിന്നു മാത്തു മുറിയോറാഹിമേലൈനു വാദാ ർത്താലും ദൈവമേ അതിനൊക്കെ സ്തുതിയൊക്കെ സ്തുതിയൊക്കെ സ്തുതി കർത്താവേ ഇതിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെയും കീകരിക്കണമേ ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ സത്യവിശ്വാസമുള്ള ചടങ്ങ് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം നൽകണമേ വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിന് നീളം പ്രാപിക്കുകയും മൃതനിൽ കരുണ പിൻവലിക്കരുത് വിരുന്ന ഭോഗത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭോഗത്തിൽ പോകുന്ന എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകളെന്ന നിലയിൽ നിങ്ങൾ വന്ന ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ കർത്താവിന്റെ മഹാകരുണയ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ശത്രുക്കൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ ഉത്തമ ഹൃദയത്തോടും മെടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മെസ്സിയ നിങ്ങൾക്ക് ഉത്തരവരുള്ളൂ ഐശ്വര്യപൂർണമാതന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവിന്റെ യാത്ര മറുപടി അയച്ചുവരികയും ചെയ്യും എന്റെ പിതാവിനായി ഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം വന്ന് അനുഭവിച്ചുള്ളൂ എന്ന് അരുളിച്ചിരുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ മെസ്സിയായുടെ ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ കർത്താവുകളെ തന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവരുടെ വാസവും ആനന്ദമായി തീരുമാറാകട്ടെ ദൈവമാതാവ് അറിയാം എന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയായ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം തന്റെ ശരണമേ എന്ത് പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായവളെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ടു ലോകങ്ങളിലുണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ ആകാശത്തെയും ഭൂമിയെ ശിക്ഷ കർത്താവിനെ അംഗീകരിക്കപ്പെട്ടവരാകുന്നു ആത്മീയമായ സംസ്കാര ശ്രൂഷ എന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവായി ദൈവം പുണ്യപ്പെടുത്തുമാറാകട്ടെ ദൈവമായ കർത്താവ് നമ്മെ തമ്മിൽ വാങ്ങിപ്പോയിരിക്കുന്നവരെയും ആശിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധമായുമാണല്ലോവേ ബലഹീനമുള്ളോ കുറ്റമുള്ളതായ പ്രാർത്ഥന ഉന്നതമായിരിക്കുന്ന നിന്റെ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സംബന്ധമാവാസു ദൈവമായ കർത്താവേ ദൈവശബ്ദങ്ങൾ തിരുസല്ലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയദാസിയുടെ ആത്മാവോടുകൂടെ ഞങ്ങളിന്ന് വാങ്ങിപ്പോയ സാര ആത്മാക്കളോടുകൂടെ ജീവനോടിരിക്കുന്ന അടിയങ്ങളുടെ ദുഷ്ടായുസിന്റെ ഇപ്പോഴും എപ്പോഴും ഇന്ന് വന്നേക്കും വന്നാമസിക്കുമാറാകണമേ Thank you.
താങ്ക് യു.